Hello friends, വളരെ ബിഗിനേഴ്സിനായിട്ടുള്ള ഒരു ഫോട്ടോഗ്രഫി ട്യൂട്ടോറിയലാണ് ഇന്നത്തെ വീഡിയോ. ഫോട്ടോഗ്രഫി ട്യൂട്ടോറിയൽ എന്ന് പറയുമ്പം ഒരു ക്യാമറ ട്യൂട്ടോറിയലാണ് കേട്ടോ. അതായത് ഒരു പുതിയ ക്യാമറ വാങ്ങിച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആദ്യം കൺഫ്യൂസ് ആക്കുന്ന ഒരു സംഭവമാണ് എക്സ്പോഷർ ട്രയാങ്കിൾ. എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ക്യാമറ എക്സ്പോസ് ചെയ്യുക എന്നുള്ള കാര്യം, അതായത് ഒരു ഫോട്ടോ എടുക്കാൻ നേരത്തെ എങ്ങനെ പ്രോപ്പർലി എക്സ്പോസ് ചെയ്യാന്നുള്ള കാര്യം. എന്നാൽ അതോടൊപ്പം തന്നെ നമുക്ക് കൺഫ്യൂഷൻ ആക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ക്യാമറയുടെ ഇവിടെ കാണുന്ന ഈ മുകളിൽ കാണുന്ന ഒരു ഡയലിൽ നമുക്ക് AV, TV, പ്രോഗ്രാം മോഡ് അല്ലെങ്കിൽ മാനുവൽ മോഡ് എന്നുള്ള കുറച്ച് മോഡ്സ് കാണും. ഈ മോഡിൻ്റെ ഉപകാരങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, ഇതുകൊണ്ട് നമുക്ക് എങ്ങനെ ബെറ്റർ ആയിട്ട് ഫോട്ടോ എടുക്കാൻ തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നേരെ കാണാൻ പോകുന്നത്. സോ വിതൗട്ട് ഫർദർ ഡ്യൂ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കേണ്ടത്, ലൈക്ക് നിങ്ങൾ ഏത് മോഡാണ് കൂടുതൽ ഉപയോഗിക്കാറ്? അതായത് നമ്മളുടെ മാനുവൽ മോഡിലിട്ടെടുക്കുന്ന പ്രൊഫഷണൽസ് ആണോ, അതോ AV മോഡ്, TV മോഡ്, അതോ ഇപ്പോഴും നമ്മൾ കൺഫ്യൂസ്ഡ് ആണോ ഇത് ഏതായി ഉപയോഗിക്കേണ്ടത്, അതിലേക്ക് മാത്രമേ പോകാറുള്ളൂ? ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തേരെ. സോ ലെറ്റ് മീ നോ വിച്ച് വൺ യു യൂസ്. എന്താണ് ക്യാമറ മോഡുകൾ? ക്യാമറ മോഡുകൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഓരോ കമ്പനികളും അവരുടെ ക്യാമറയ്ക്കുള്ളിൽ നമ്മളെ ഫോട്ടോ എടുക്കാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന കുറച്ച് പ്രീസെറ്റ്സ് ആണ്. അതായത് ഇന്ന മോഡിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന രീതിയിൽ എളുപ്പത്തിൽ ഫോട്ടോ എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇന്ന കാര്യത്തിന് ഇന്ന മോഡിട്ടാൽ എളുപ്പമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ക്യാമറ മോഡുകളിലുള്ളത്. പണ്ട് നമ്മൾ ഈ ഡിജിറ്റൽ ക്യാമറകൾ അല്ലെങ്കിൽ ഈ ഓട്ടോമാറ്റിക് ക്യാമറകളൊക്കെ വരുന്നതിന് മുമ്പ് ഒരു മാനുവൽ ക്യാമറയുടെ യുഗമുണ്ടായിരുന്നു. നമ്മുടെ ഫിലിമൊക്കെ ഇട്ട് എല്ലാം ഈ ഷട്ടർ സ്പീഡ്, ISO, അപ്പർച്ചർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മാനുവലി കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ നമുക്ക് ഈ ഓട്ടോമാറ്റിക് മോഡുകളോ അല്ലെങ്കിൽ AV മോഡോ TV മോഡോ ഒന്നുമില്ലായിരുന്നു. നമുക്ക് ആ കൂടി ഉണ്ടായിരുന്നത് എന്താ പറയുക, നമുക്കൊരു മാനുവൽ മോഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രോപ്പറായിട്ട് എക്സ്പോസ്ഡ് ആയാൽ ആയി, ഓരോ ഫിലിമിനും പൈസയുണ്ട്, ഓരോ ക്ലിക്കും വളരെ വാല്യുബിൾ ആണ്. എന്നാൽ പിന്നീട് മോഡേൺ ക്യാമറകൾ വന്നപ്പോൾ എന്താ സംഭവിച്ചത്, നമുക്ക് ഒരുപാട് പ്രീസെറ്റ്സ് പോലെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. സോ നമുക്ക് സമയങ്ങളായിട്ട് നേരെ ഓരോ മോഡുകൾ എന്തൊക്കെയാണെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം കാണാവുന്നത് നമുക്കിവിടെ P മോഡ്, പ്രോഗ്രാം മോഡ് എന്നൊരു സാധനമാണ്. ഇതിനെക്കുറിച്ച് ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ, ഓരോ ക്യാമറ മാനുഫാക്ചേഴ്സിനും ഓരോ രീതിയിലുള്ള എന്താ പറയുക ഒരു കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിനെക്കുറിച്ച്. അപ്പം ഞാനിപ്പോൾ പ്രധാനമായിട്ടും ക്യാനോൻ്റെ കാര്യമായിരിക്കും പറയുക. അപ്പോൾ ക്യാനോൻ്റെ പ്രോഗ്രാമോട് വർക്ക് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷട്ടർ സ്പീഡും അപ്പേർച്ചറും ക്യാമറ ഒരു പാറ്റേണിൽ വർക്ക് ചെയ്യും. ഹിസ്റ്റോഗ്രാമും അതുപോലെ തന്നെ നമ്മുടെ ക്യാമറയുടെ എക്സ്പോഷർ കോമ്പൻസേഷനും നോക്കിയിട്ടാണ് ഇത് വർക്ക് ചെയ്യുക. എന്നാൽ വേറെ ചില ബ്രാൻഡുകൾ ഇങ്ങനെ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഷട്ടർ സ്പീഡ് ആണ് കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അപ്പേർച്ചർ ക്യാമറ സെറ്റാക്കി തരും, അപ്പേർച്ചറാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ക്യാമറ ഷട്ടർ സ്പീഡ് സെറ്റാക്കി തരും. ഇങ്ങനെയുള്ള കുറേ ഒരുപാടുണ്ട്. ബട്ട് നമുക്കിവിടെ ക്യാനോന്റെ കാര്യം സംസാരിക്കാം, അല്ലെങ്കിൽ ബേസിക്കലി ഇതാണ് സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാമറ നമ്മുടെ മുമ്പിലുള്ള സബ്ജക്റ്റിനെ അല്ലെങ്കിൽ നമ്മുടെ ലൈറ്റിനെ അനലൈസ് ചെയ്യും. അതിനുശേഷം ഹിസ്റ്റോഗ്രാം ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആക്കുന്ന വിധത്തിലുള്ള ഒരു ഷട്ടർ സ്പീഡും ഒരു ISOയും നമുക്ക് തരും. നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് ഈ ഓട്ടോമാറ്റിക് മോഡും പ്രോഗ്രാം മോഡും തമ്മിലുള്ള വ്യത്യാസം. അതുപോലെ തന്നെ ഇതിൻ്റെ ISO നമുക്ക് ഓട്ടോമാറ്റിക് വിടാം, മാനുവൽ വിടാം. ആദ്യം തന്നെ പറഞ്ഞോളട്ടെ, നമ്മൾ ഓട്ടോമാറ്റിക്കാണ് ISO ഇടുന്നെങ്കിൽ ISO ക്യാമറ അതും ഓട്ടോമാറ്റിക്കലി ചെയ്തു തരും. മാനുവലാണെങ്കിൽ നമ്മൾ ഇടുന്നതെങ്കിൽ അതിനനുസരിച്ച് അപ്പുറത്തെ ഷട്ടർ സ്പീഡും അപ്പേർച്ചറും ക്യാമറ കൺട്രോൾ ചെയ്യും. നമുക്കിതിൻ്റെ ഒരു ക്യുക്ക് എന്താ പറയുക ഒരു റിയൽ ഡെമോൺസ്ട്രേഷൻ ഒന്ന് കണ്ടിട്ട് വരാം. പ്രോഗ്രാം മോഡിലേക്ക് നമ്മുടെ ക്യാമറ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിവിടെ ഷട്ടർ സ്പീഡോ അപ്പേർച്ചറോ മാറ്റാനുള്ള യാതൊരു ഓപ്ഷനും നിങ്ങൾക്ക് കാണില്ല. പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എക്സ്പോഷറിൻ്റെ ഒരു മീറ്റർ കാണാം. ഈ മീറ്റർ ഉപയോഗിച്ചാണ് നമുക്ക് പ്രധാനമായിട്ടും ലൈറ്റ് കൺട്രോൾ ചെയ്യുക. ഇപ്പം ഓൾമോസ്റ്റ് 0 ആണ്. ഈ മീറ്ററിനെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ വീഡിയോ ചെയ്ത് തരാം, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പെട്ടെന്ന് മനസ്സിലാവും. എനിവേ, ഇതിപ്പം സെൻട്രലാണെങ്കിൽ പ്രോപ്പർലി എക്സ്പോസ്ഡ് ആണ്. ഇതിപ്പോൾ കൂട്ടിക്കഴിഞ്ഞാൽ ഇത് ഓവർ എക്സ്പോസ്ഡ് ആണ്, +3, അതായത് എക്സ്പോഷർ +3 ആയി പോകുന്നുണ്ട്. -3 ആണെങ്കിൽ അങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് പോവാണ്. നമുക്കിത് ക്രിയേറ്റീവ്ലി നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നുള്ളൂ കേട്ടോ. അതായത് കണ്ടില്ല, നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു ആംബിയൻസ് ഫോട്ടോ ആണ്, വെച്ചിട്ട് ഇച്ചിരി സ്പൂക്കി എൻ്റെ കൊച്ചിൻ്റെ കളിപ്പാട്ടോ, ഇച്ചിരി സ്പൂക്കി ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരുന്നോട്ടെ. എനിവേ, അപ്പം ഞാനിപ്പോൾ സെൻട്രലിൽ ഇടുകയാണ്. അപ്പം ഇവിടെ സംഭവിക്കുകയെന്ന് വെച്ചാൽ, നമ്മളൊരു ഹാഫ് പ്രസ് ഷട്ടർ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ 1/60 ആണ്, F4 ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ഇനി നമുക്കിത് കൺട്രോൾ ചെയ്യുന്നതിന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് മീറ്റർ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഡയൽ ഉപയോഗിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാം. ഷട്ടർ സ്പീഡും അപ്പേർച്ചറും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന കാണാം. ഇപ്പം നിങ്ങൾക്കിപ്പം F4ലിട്ട് നല്ലൊരു ഡെപ്തിൽ ഉള്ള, ഇതിപ്പോൾ F2.8 ലെൻസ് ആണെങ്കിൽ അങ്ങനെ വരും കേട്ടോ. F2.8 വരെ പോകും. ഇപ്പോൾ F4 ആണ് ഈ ലെൻസിൻ്റെ ഇത്. അപ്പം അങ്ങനെയാണെങ്കിൽ F4ലിട്ട് കഴിഞ്ഞാൽ ഷട്ടർ സ്പീഡ് അതിനനുസരിച്ച് കൺട്രോൾ ചെയ്യും കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ നേരെ F8 ആയിരുന്നെങ്കിൽ നിങ്ങൾക്കറിയാം ഇവിടെ ഷട്ടർ സ്പീഡ് ഓട്ടോമാറ്റിക്കലി മാറുന്നുണ്ട്. അപ്പോൾ ഷട്ടർ സ്പീഡ് മാറി നമുക്ക് അങ്ങനെ ഒരു ഫോട്ടോ എടുക്കും. 1/8 സെക്കൻഡ് ആയപ്പോഴും എക്സ്പോഷർ കൃത്യമാണ്, ഹിസ്റ്റോഗ്രാം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഞാനിപ്പോൾ ഇവിടുത്തെ ബ്ലൂ ലൈറ്റ് ഓഫ് ആക്കിയാൽ എങ്ങനെയിരിക്കും നമുക്ക് നോക്കാം. ബ്ലൂ ലൈറ്റ് ഞാൻ ഓഫ് ആക്കി. അപ്പം ഓട്ടോമാറ്റിക്കലി ഇത് വീണ്ടും എക്സ്പോഷർ മെയിൻറ്റെയിൻ ചെയ്ത് F4 1/8 സെക്കൻഡിലേക്ക് വന്നു. ലൈറ്റ് ഞാൻ കൂട്ടി. ലൈറ്റ് ഞാൻ കൂട്ടിയാലും ഏകദേശം ഇതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. അപ്പോൾ അതനുസരിച്ച് ഇപ്പം 1/60 ആയി. അപ്പോൾ നമ്മുടെ സീനിനനുസരിച്ച്
ഇത് നമുക്ക് കൃത്യമായിട്ട് തരും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ പ്രോഗ്രാം മോഡ് എന്താണെന്നുള്ള കാര്യം. ഇനി നമുക്ക് നേരെ ടി വി മോഡിലേക്ക് വരാം. ടി വി മോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാനോൺ ടി വി എന്ന് വിളിക്കും, ബാക്കിയുള്ള ബ്രാൻഡുകളൊക്കെ ഷട്ടർ പ്രയോറിറ്റി മോഡെന്ന് വിളിക്കും. ഇവിടെ ഷട്ടർ സ്പീഡിനാണ് പ്രാധാന്യം, അതായത് ഷട്ടർ സ്പീഡ് നമ്മളാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ പക്ഷേ വേണമെങ്കിൽ ഓട്ടോമാറ്റിക് ഇട്ട് കൊടുക്കാം, നമുക്കിവിടെ ഓട്ടോമാറ്റിക് ഇടുക എന്നൊരു കൺസെപ്റ്റിൽ തന്നെ നിന്നുകൊണ്ട് സംസാരിക്കാം കേട്ടോ. ഷട്ടർ സ്പീഡ് നമ്മൾ കൺട്രോൾ ചെയ്യുകയാണ്, അപ്പേർച്ചർ ക്യാമറ ഡിസൈഡ് ചെയ്യും. പ്രൊവൈഡഡ് നിങ്ങളുടെ ക്യാമറ ഓട്ടോമാറ്റിക് ലെൻസ് ആയിരിക്കണം, മാനുവൽ ആയിരിക്കരുത്. അപ്പം സാധാരണ നമ്മുടെ ലെൻസുകളൊക്കെ അല്ല എല്ലാം ഓട്ടോമാറ്റിക്കാണ്, മാനുവൽ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട യൂസ് കേസ് സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ബിഗിനേഴ്സിന്, അതായത് മാനുവലൊക്കെ കയറി തോന്നുമ്പം നമുക്ക് ചെയ്യാൻ അറിയത്തില്ലാത്തവർക്ക് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി, ഫാസ്റ്റ് ആക്ഷൻ ഫോട്ടോഗ്രാഫി, ഈ സ്പോർട്സ് ഫോട്ടോഗ്രാഫി, നമ്മുടെ വീട്ടിലെ പിള്ളേരൊക്കെ ഓടിക്കളിക്കുന്ന കാര്യങ്ങൾ ഫോട്ടോയൊക്കെ എടുക്കാനൊക്കെ വളരെ എളുപ്പമാണ്. കാരണം നമുക്കറിയാം ഇതിന് വളരെ സ്പീഡ് കൂടിയ ഒരു ഷട്ടർ വേണമെന്ന്. അപ്പോൾ 1/2000 അല്ലെ 1/1000 അല്ലെ 1/800 ഓഫ് എ സെക്കൻഡിൻ്റെ ഒരു ഷട്ടർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം എന്താ, ക്യാമറ അപ്പേർച്ചർ അതിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്തിട്ട് നമുക്ക് നല്ലൊരു അത്യാവശ്യം മോശമില്ലാത്തൊരു ഫോട്ടോ തരും. പക്ഷേ ഇതിനൊരു ഡൗൺ സൈഡ് ഉണ്ട്, അതായത് നമ്മുടെ ലെൻസ് ഇപ്പോൾ F4 വരെ പോകുള്ളൂ എന്ന് വിചാരിക്കാം. ഇതിപ്പോൾ ഒരു 1635 F4 ലെൻസ് ആണ്. അപ്പം നമുക്ക് 16 മുതൽ 35 വരെ F4 മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ F4 ആണ് ഇതിൻ്റെ മാക്സിമം അപ്പേർച്ചർ. ഈ അപ്പേർച്ചർ, ഈ മാക്സിമം അപ്പേർച്ചർ മിനിമം അപ്പേർച്ചർ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകുന്നുണ്ടെങ്കിൽ ഡോണ്ട് വറി, ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെയാണോ ഇവിടെയാണോ എന്ന് എനിക്കറിയില്ല, എവിടെയായാലും നിങ്ങൾക്ക് വരും, ഇല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അവിടെ നിന്നാണെങ്കിലും ക്ലിക്ക് ചെയ്യുമെന്ന് കണ്ടു നോക്കിയതെ. എനിവേ നമുക്ക് ബാക്ക് ടു ദ ടോപ്പിക്ക് വരാം. ഇപ്പം നമ്മൾ 1/2000 ഓഫ് എ സെക്കൻഡ് ഷട്ടർ സ്പീഡ് കൊടുത്തു, ലൈറ്റ് കുറവാണ്, ISO മാക്സിമം ഒരു 6400 എത്തി, F4 താഴോട്ട് പോകാൻ പറ്റാത്ത സിറ്റുവേഷനിൽ വളരെ എന്താ പറയുക, ഈ ക്യാമറ ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നതുകൊണ്ട് നമ്മൾ വീണ്ടും മാനുവലി ഷട്ടർ സ്പീഡ് കുറച്ച് കൊടുക്കേണ്ട വരും. അങ്ങനെയൊരു പ്രശ്നം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ അപ്പേർച്ചർ ഇവർ കൺട്രോൾ ചെയ്യുന്നുണ്ട്, ഈ ബാക്ക്ഗ്രൗണ്ട് ബ്ലറായിട്ടുള്ള ബൊക്കെ പോലുള്ള ഫോട്ടോ എപ്പോഴും കിട്ടണമെന്നില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു വെഡ്ഡിങ്ങിന് ഒരാളുടെ ക്യാൻഡിഡ് ഫോട്ടോ എടുക്കുകയാണ്, നമ്മുടെ ഒരു 24-70 f/2.8 ലെൻസ് ഉണ്ട്. അപ്പം നമുക്ക് നല്ല 2.8 ബാക്ക്ഗ്രൗണ്ട് ബ്ലറായിട്ടുള്ളൊരു ഫോട്ടോ എടുക്കണം. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക, അപ്പം നമ്മൾ ഈ ഷട്ടർ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നു കൊടുക്കുന്നതനുസരിച്ചുള്ള ഒരു അപ്പേർച്ചർ ആയിരിക്കും വരിക. അതുകൊണ്ട് എന്താ സംഭവിക്കുക, f/2.8 വരണമെന്ന് യാതൊരു നിർബന്ധമില്ല. ആ ലൈറ്റ് കൂടുതലാണെങ്കിൽ f/2.8 വരില്ല, നമ്മൾ എത്രയാണോ ഷട്ടർ സ്പീഡ് കൊടുത്തേ അതേ വരുള്ളൂ. അപ്പം ബേസിക്കലി പറയുകയാണെങ്കിൽ ലൈറ്റിനെക്കുറിച്ചൊരു മിനിമം എന്താ പറയുക, ലൈറ്റിങ്ങിനെക്കുറിച്ചൊരു മിനിമം നോളജ് ഇല്ലാത്ത ഒരാൾക്ക് പല തരത്തിലുള്ള എന്താ പറയുക ഫോട്ടോഗ്രാഫിക്ക് ഇത് തടസ്സമാണ്. പിന്നെ ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫിയെ കുറിച്ച് പറയേണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് കുറവാണെങ്കിൽ ഇത് നേരെ f/2.8 കൊണ്ടു ഇട്ട് കഴിഞ്ഞാൽ ഫോക്കസ് മൊത്തം ക്ലിയർ ആയിരിക്കും. ഐ മീൻ എല്ലാ ഏരിയയിലും ഒരുപോലെ ഫോക്കസ് ആവില്ല, കാരണം f/8 അല്ലെങ്കിൽ ഒരു f/11 വേണം നമുക്കിത് ചെയ്യണമെങ്കിൽ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിത് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ക്വിക്കായിട്ട് കണ്ടു നോക്കിയിട്ട് വരാം. ഇനി നമുക്ക് നേരെ ടി വി മോഡിലേക്ക് പോകും, അതായത് ഷട്ടർ പ്രയോറിറ്റി മോഡ് എന്ന് പറഞ്ഞ സംഭവം. എന്താണ് ഷട്ടർ പ്രയോറിറ്റി മോഡ്? ഷട്ടർ സ്പീഡാണ് ഇവിടെ പ്രയോറിറ്റി കാണിക്കുന്നത്. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഷട്ടർ സ്പീഡ് കൊടുക്കാം, അതിനനുസരിച്ച് അപ്പേർച്ചർ ക്യാമറ കൺട്രോൾ ചെയ്യും. പ്രൊവൈഡഡ് ഓട്ടോമാറ്റിക് ലെൻസ് ആണെങ്കിൽ ജസ്റ്റ് ക്വിക്കായിട്ട് ഇനി ഒരു സെറ്റപ്പ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാനിപ്പോൾ 0.3 സെക്കൻഡ് ആണ് ഇട്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ f/5.6 ആണ് ഷട്ടർ അപ്പേർച്ചർ ക്യാമറ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഹിസ്റ്റോഗ്രാം പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഷട്ടർ സ്പീഡ് കൂട്ടുകയാണെന്ന് വിചാരിച്ചു, 1/80 1/160. അപ്പോൾ അതുവരെയൊക്കെ തന്നെ ക്യാമറയ്ക്ക് വലിയ മോശമില്ലാണ്ട് ആ ഹിസ്റ്റോഗ്രാം കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ശ്രദ്ധിക്കുക, 1/60 ഒന്നും കുഴപ്പമില്ല, 320 കുഴപ്പമില്ല, 400 കുഴപ്പമില്ല. പക്ഷേ 1/500 വന്നപ്പോൾ അപ്പേർച്ചറിൻ്റെ സംഭവം ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. എന്താ ഉദ്ദേശിക്കുന്നത്? ഇതിപ്പോൾ ലൈറ്റ് കുറവാണ്, ഇനി താഴോട്ട് ഇനി ഷട്ടർ സ്പീഡ് കൂട്ടാൻ പാടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് നേരെ തിരിച്ചും പോകും കേട്ടോ, അതുണ്ടോ. അപ്പോൾ ഞാൻ ഇത് കൂട്ടുന്നതിനനുസരിച്ച് ഇപ്പോൾ ഷട്ടർ സ്പീഡ് ഞാൻ കുറച്ച് 30 സെക്കൻഡ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക, ഇവിടെ ഞെക്കുമ്പോൾ ഹാഫ് പ്രസ് ചെയ്യുമ്പോൾ കാണാം f/22 വരെ എത്തി, അതിനപ്പുറത്തേക്ക് ഇനി പോകാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. നമ്മൾ ഷട്ടർ സ്പീഡ് ഇട്ട് കൊടുക്കുന്നു, അപ്പേർച്ചർ ക്യാമറ കൺട്രോൾ ചെയ്യുന്നു, ISO നമ്മൾ ഓട്ടോ ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ നമ്മൾ ഷട്ടർ പ്രയോറിറ്റി മോഡ് കണ്ടു, ഇനി നമ്മൾ നേരെ പോകുന്നത് AV മോഡ് അല്ലെങ്കിൽ അപ്പേർച്ചർ പ്രയോറിറ്റി മോഡാണ്. AV മോഡ് എന്ന് പറഞ്ഞാൽ അപ്പേർച്ചറാണ് പ്രയോറിറ്റി, അപ്പേർച്ചർ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അപ്പേർച്ചറാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ദിസ് ഈസ് ദ മോസ്റ്റ് യൂസ്ഡ് എന്താ പറയുക മോഡ് നെക്സ്റ്റ് ടു നമ്മളുടെ
എന്ത് മാനുവൽ മോഡ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് ഈ എ വി മോഡ് മൈ പേഴ്സണൽ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമ്മൾ ഷട്ടർ സ്പീഡ് അല്ല കൺട്രോൾ ചെയ്യുന്നത്, ഇതിൻ്റെ അകത്ത് നമ്മൾ അപ്പേഴ്സറാണ് കൺട്രോൾ ചെയ്യുന്നത്. സോ നമുക്ക് ഡെപ്തിലുള്ളൊരു ഫോട്ടോ എടുക്കണമെങ്കിൽ, ഐ മീൻ ഡെപ്ത് ഓഫ് ഫീൽഡ് ഉള്ള നല്ല ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആയിട്ടുള്ള ബൊക്കെ ഉള്ള ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ നമുക്ക് അപ്പേഴ്സർ F2.88 കൊടുത്തു കഴിഞ്ഞാൽ ISO ഓട്ടോ ഇപ്പുറത്ത് നമുക്ക് മറ്റേ വേറെന്താ ഓട്ടോ ഉള്ള ഷട്ടർ സ്പീഡും ഓട്ടോ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് നമുക്ക് F2.8 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഷട്ടർ സ്പീഡ് ഓട്ടോമാറ്റിക്കലി കൂട്ടി പ്രോപ്പർലി എക്സ്പോസ്ഡ് ആയിട്ടുള്ളൊരു ഫോട്ടോ ആര് തരും? നമ്മുടെ ക്യാമറ തരും. അതുപോലെ തന്നെ നമുക്ക് ഇപ്പം മാക്സിമം എന്താ പറയുക, ഫോക്കസിംഗ് ഉള്ള ഒരു F11 നല്ലൊരു ലാൻഡ്സ്കേപ്പ് ഫോട്ടോ എടുക്കണമെന്ന് വിചാരിക്കുക, F11 ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്താ പറയുക, കുറച്ച് ലൈറ്റേ കയറുള്ളൂ. അതുകൊണ്ട് എന്താ വരിക, ഷട്ടർ സ്പീഡ് ഇവർ കുറയ്ക്കും താഴോട്ട്. അപ്പോൾ ഒരു 1-2 സെക്കൻഡ് ഷട്ടറൊക്കെ ലൈറ്റിങ്ങിനനുസരിച്ച് വേണ്ട വരും. അപ്പോൾ അത് കൺട്രോൾ ചെയ്ത് ISOയും കൺട്രോൾ ചെയ്ത് നമുക്ക് പ്രോപ്പർലി ആയിട്ടുള്ള ഒരു ഫോട്ടോ നമുക്ക് തരും. അപ്പോൾ പല സിനാരിയോയിൽ നമുക്ക് ഈ അപ്പർച്ചർ പ്രയോറിറ്റി മോഡ് ഉപയോഗിക്കാം. ബാക്ക്ഗ്രൗണ്ട് കല്യാണത്തിനൊക്കെ നമുക്ക് AV മോഡ് ഇട്ടാൽ മതി, കാരണം അത്യാവശ്യം ലൈറ്റ് ഉണ്ടാവും, മോശമില്ലാത്ത ഒരു എന്താ പറയുക ഷട്ടർ സ്പീഡ് ക്യാമറ സെറ്റാക്കി തരും. ഇതിനുമുണ്ട് കേട്ടോ ഡൗൺസൈഡ്. ഇതിൻ്റെ ഡൗൺസൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈറ്റ് കുറവുള്ള ഏരിയയിലാണെങ്കിൽ ഷട്ടർ സ്പീഡ് നേരെ താഴോട്ട് പോകും. നിങ്ങളുടെ കയ്യിൽ ട്രൈപോഡ് ഇല്ല, നിങ്ങളുടെ കൈകൾ വിറയ്ക്കുന്നതാണെങ്കിൽ, പ്രോപ്പറായിട്ടുള്ള ഇപ്പോഴത്തെ മോഡേൺ ക്യാമറകളിലെ ഇമേജ് സ്റ്റെബിലൈസേഷൻ സംഭവമൊന്നും ഇല്ലെങ്കിൽ അവിടെ ലോ ഷട്ടർ സ്പീഡായി പോവും. അങ്ങനെ വരുമ്പോൾ ഫോട്ടോയിൽ ഷേക്ക് ഉണ്ടാവും, ഫോട്ടോയ്ക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ല. അത് ഓർക്കുക. അതുപോലെ തന്നെ ഈ ഫാസ്റ്റ് ആക്ഷൻ പരിപാടികൾക്ക് ഈ AV മോഡ് വളരെ പറ്റുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഷട്ടർ സ്പീഡ് ലൈറ്റ് കുറവാണെന്ന് തോന്നി ക്യാമറ കുറച്ച് കഴിഞ്ഞാൽ 8 പണി കിട്ടും, നമ്മുടെ പിള്ളേരുടെയൊക്കെ ഒരു ബ്ലറായിട്ടുള്ള ഫോട്ടോ കിട്ടും. എനിവി, അപ്പം അതാണ് AV മോഡ്. AV മോഡ് ഞാൻ ടൈം ലാപ്സ് ഫോട്ടോഗ്രാഫിക്കൊക്കെ ഉപയോഗിക്കാറില്ല കേട്ടോ, കാരണം ലൈറ്റിങ്ങിനനുസരിച്ച്. കാരണം നമുക്ക് ഷട്ടർ പ്രയോറിറ്റി മോഡ് ഒരിക്കലും ലൈറ്റ് ടൈം ലാപ്സിന് ഇട്ട് കൊടുക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ അപ്പേർച്ചർ മാറിക്കഴിഞ്ഞാൽ ഈ ലാൻഡ്സ്കേപ്പിൻ്റെയൊക്കെ ഈ എന്താ പറയുക, നമ്മുടെ ഫോക്കസിൽ വ്യത്യാസം വരും, ഡെപ്ത് ഓഫ് ഫീൽഡിൽ വ്യത്യാസം വരും. അപ്പോൾ അപ്പേർച്ചർ പ്രയോറിറ്റി മോഡിൽ എന്താ F8 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഷട്ടർ സ്പീഡ് അഡ്ജസ്റ്റ് ആക്കി ISO അപ്പുറത്ത് അഡ്ജസ്റ്റ് ആക്കി പ്രോപ്പർലി എക്സ്പോസ്ഡ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് തരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി AV മോഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് കണ്ടിട്ട് വന്നാലോ. ഇനി AV മോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞത് നേരെ ഓപ്പോസിറ്റ് ആണ്. ഇവിടെ അപ്പേർച്ചർ നമ്മൾ ഇട്ട് കൊടുക്കുന്നു, ഷട്ടർ സ്പീഡ് ക്യാമറ നമുക്ക് തരുന്നു. ഇതാ F4 ആണെങ്കിൽ നമുക്ക് നോക്കാം, F4 ഇത്രയും ഷട്ടർ സ്പീഡ് കണ്ടോ, 1/60th of a second ആണ് കാണിക്കുന്നത്. ഹിസ്റ്റോഗ്രാം പ്രോപ്പർലി മെയിൻറ്റെയിൻഡ് ആണ്. ഇനി ഞാൻ നേരെ F16 ആയിരുന്നെങ്കിൽ ഷട്ടർ സ്പീഡ് 1/15th of a second ആയി. ഇനിയിപ്പോൾ ഞാൻ F22 ആയിരുന്നെങ്കിൽ 1/10th of a second ആയി. ഇത് ഇതിനും കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ ISO ഓട്ടോമാക്സ് 6400 ആയിട്ടിരിക്കുന്നത്, അതായത് 6400 വരെ എൻ്റെ ക്യാമറ പോവുള്ളൂ, അതുകൊണ്ടാണ്. അപ്പം നമുക്കിവിടെ അപ്പേർച്ചർ കൺട്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് ഷട്ടർ സ്പീഡിനെ ക്യാമറയ്ക്ക് ഓട്ടോമാറ്റിക്കിനെ വിട്ടുകൊടുക്കും. അങ്ങനെ AV മോഡും കഴിഞ്ഞു, TV മോഡും കഴിഞ്ഞു, പ്രോഗ്രാം മോഡും കഴിഞ്ഞു. ഇനി നമ്മൾ ഫോട്ടോഗ്രാഫിയിൽ വളരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ നിർബന്ധമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സാധനമാണ് മാനുവൽ മോഡ്. ഇവിടെ ISOയും ഷട്ടർ സ്പീഡും അപ്പേർച്ചറും നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യണം, ബട്ട് ISO നമുക്ക് ആസ് യൂഷ്വൽ ഓട്ടോ ഇടാവുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ലൈറ്റിനെ മനസ്സിലാക്കണം. എന്ത് നോക്കിയിട്ട്? ഹിസ്റ്റോഗ്രാം എങ്ങനെ നോക്കി മനസ്സിലാക്കാം? പേടിക്കേണ്ട, ഹിസ്റ്റോഗ്രാമിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എവിടെയെങ്കിലും വരും, നിങ്ങളത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഹിസ്റ്റോഗ്രാമിനെ മനസ്സിലാക്കുക. അങ്ങനെ വരുമ്പോൾ ഹിസ്റ്റോഗ്രാം ഉപയോഗിച്ച് പ്രോപ്പർലി നമുക്കൊരു സംഭവം എക്സ്പോസ്ഡ് ആക്കാൻ പഠിക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ എൻ്റെ അകത്തൊരു കാര്യം വെച്ചാൽ, ഇറ്റ് റിക്വയേഴ്സ് മോർ പ്രാക്ടീസ്. നല്ല പ്രാക്ടീസ് വേണം. നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നേരെ ചെന്ന് ലൈറ്റിംഗ് എന്താണെന്ന് മനസ്സിലാക്കി അപ്പോൾ തന്നെ സെറ്റിംഗ്സ് ഇട്ട് എടുക്കേണ്ടി വരും. ഇപ്പോൾ ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫിയൊക്കെ വരുമ്പോൾ ചില മൊമെൻറ്റുകളൊക്കെ നഷ്ടപ്പെട്ടു പോകാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളിപ്പോൾ നേരത്തെ എത്തും. പക്ഷേ ഒരു വെഡിങ് ഫോട്ടോഗ്രാഫിയിലൊക്കെ പോയി കഴിയുമ്പോൾ ലൈറ്റിംഗ് കൃത്യമായിട്ട് എക്സ്പോസ്ഡ് ആക്കി കൃത്യമായിട്ട് എടുത്തില്ലെങ്കിൽ നമുക്ക് ഹൈലൈറ്റ്സ് ഒക്കെ ബ്ലോൺ ഔട്ടായി പോയി, ഡീറ്റെയിൽസ് എല്ലാം നഷ്ടപ്പെട്ട് മൊത്തത്തിൽ കുളവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പിന്നെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയുടെ കാര്യം പറയണ്ടല്ലോ, അതൊക്കെ ഒരു സെക്കൻഡിൻ്റെ നിമിഷങ്ങളാണ്, ഐ മീൻ ഒരു സെക്കൻഡിൻ്റെ കാര്യങ്ങളാണ് വൈൽഡ് ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ. ആ മൊമെൻറ്റ് ചിലപ്പോൾ ആ ഒരു നോട്ടം ഒക്കെ ആയിരിക്കും നമ്മൾ വേണ്ടത്. ആ സമയത്ത് നമ്മളിവിടെ വന്നിട്ട് ഇതും കറക്കി കഴിഞ്ഞാൽ പക്ഷിയുടെ പാട്ടിന് പോകും, അല്ലെങ്കിൽ മൃഗത്തിൻ്റെ പാട്ടിന് പോകും. സോ പ്രാക്ടീസ് അങ്ങേയറ്റം വേണ്ട ഒരു സാധനമാണ് ഈ മാനുവൽ ഫോട്ടോഗ്രാഫി. ഇതെങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യം വളരെ ക്വിക്കായിട്ടൊന്ന് നോക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് പോരാം. അത് മാനുവൽ മോഡാണ്, വെരി സിമ്പിൾ. നമ്മൾ ഹിസ്റ്റോഗ്രാം നമ്മൾ നോക്കുക, ഇവിടെ ഷട്ടർ സ്പീഡ് നമ്മൾ കൺട്രോൾ ചെയ്യുക. ഇതിപ്പം വെറുതെ ഇരിക്കുന്ന ഒരു പാവയല്ലേ, ഇപ്പോൾ ഓടുന്ന പാവയാണെന്ന് വിചാരിക്കുക. അപ്പം നമുക്കൊരു 400 വേണം, ലൈറ്റില്ല. അപ്പോൾ F10 എന്നുള്ളത് നമുക്ക് മാക്സിമം F4 കൊടുക്കാം, കുഴപ്പമില്ല. ISO നമുക്കിങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. 100 ആണെങ്കിൽ തീരിട്ടാണ് നമുക്ക് മാക്സിമം ഒരു 6400 വരെ മാക്സിമം പോകണം. എന്നാലിത് പ്രോപ്പർലി എക്സ്പോസ്ഡ് അല്ല, അപ്പം നമുക്ക് ഷട്ടർ സ്പീഡ് കുറച്ച് കൊടുക്കണം. കണ്ടോ, അപ്പോൾ ഹിസ്റ്റോഗ്രാം വലിയ മോശമില്ലാണ്ടായി.
ഫോട്ടോ എടുക്കാം. അപ്പോൾ ബേസിക്കലി സംഭവിക്കുന്നത് എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യണം, അതാണ് മാനുവൽ മോഡ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതേപോലെ തന്നെ വീഡിയോയ്ക്കും ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നിങ്ങൾക്കിപ്പോൾ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. ഇറ്റ് വാസ് എ ലോങ് വീഡിയോ, കാരണം ഞാൻ ഇൻഡെപ്തിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഞാൻ വലിയ കൺക്ലൂഡിങ് സ്പീച്ച് ഒന്നും പറഞ്ഞ് ഇനിയും വീഡിയോയുടെ ലെന്ത് കൂട്ടുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം സംശയം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ @2stars എന്നാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേര് നിങ്ങൾക്ക് അടിച്ചു നോക്കിയാൽ കിട്ടും. ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ എൻ്റെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ നമ്മുടെ ചാനലിലോ ചോദിച്ചാൽ മതി. ഞാൻ ഡെഫിനറ്റ്ലി മറുപടി തരും. ഒരു ദിവസം താമസം ഉണ്ടായാലും ഞാൻ ഉറപ്പായിട്ടും മറുപടി തരും. ഓക്കെ, അപ്പം ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേരെ, ചാനലും സബ്സ്ക്രൈബ് ചെയ്തേരെ, അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫി പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്തേരെ. നമുക്ക് ഒരുമിച്ച് അറിയാവുന്ന കാര്യങ്ങൾ പങ്കുവെച്ച് ഫോട്ടോഗ്രാഫിയിൽ വളരാം. സോ ടേക്ക് കെയർ ആൻഡ് സീ യു നെക്സ്റ്റ് ടൈം.